ദൈവത്തിന് സ്തുതി. വചന പുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പ്രഭാതത്തിൽ നാം ഒരു കുടുംബജീവിതം എങ്ങനെയാണ് ആസ്വാദ്യപ്രദമാക്കുന്നത് എന്നൊന്ന് ചിന്തിക്കാം. കുടുംബജീവിതത്തിലോ ഏതൊരവസ്ഥയിലും നാം എവിടെ പ്രവർത്തിക്കുന്നെങ്കിലും ഉദ്യോഗസ്ഥലത്തോ കുടുംബത്തിലോ എവിടെയായിരുന്നാലും നാം ഉൾക്കൊള്ളേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. വിശുദ്ധ വേദപുസ്തകം ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 2:4 ഇപ്രകാരം പറയുന്നു: ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും കൂടി പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും അവൻ ദൈവതുല്യത കണക്കാക്കാതെ മനുഷ്യനെപ്പോലെയായി. ഈ വചനം നിങ്ങൾ ഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തം നമ്മുടെ മാത്രം താല്പര്യത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ എവിടെയായിരുന്നാലും അല്പം ബുദ്ധിമുട്ടുകളുണ്ടാകും. അതിന് പകരം മറ്റുള്ളവരുടെ താല്പര്യത്തെ കൂടി നാം സ്വല്പം കണക്കാക്കുകയാണെങ്കിൽ, നാം സ്വല്പമൊക്കെ ഒന്ന് മാറിക്കൊടുക്കുകയാണെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് അനുദപിച്ച് അവരോട് ഇഴുകിച്ചേരുകയാണെങ്കിൽ ഏത് ജീവിതവും സന്തോഷപ്രദമാകും. ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരോ മക്കളോ സഹോദരി സഹോദരന്മാരോ സമ്പത്തിനോ മറ്റെന്തിനോ വേണ്ടി വഴക്കടിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി താഴ്ന്നു കൊടുക്കുകയാണെങ്കിൽ ജീവിതം എത്രയോ സ്തുത്യർഹമായി തീരും. യേശു ക്രിസ്തു അങ്ങനെയായിരുന്നു. താൻ ദൈവമായിരിക്കെ മനുഷ്യനായി തന്നെ ജീവിച്ചു. ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാ കഷ്ടതകളും സഹിച്ച് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി ഇപ്പോഴും മധ്യസ്ഥം യാചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും യേശു ക്രിസ്തു ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സ്വല്പം സുഖങ്ങളൊക്കെ ത്യജിച്ച് മറ്റുള്ളവരോട് എഴുകിച്ചേർന്ന് സന്തോഷവും സമാധാനവുമായ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. യേശുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.